സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അയ്യോ, അടുത്ത് കേൾക്കുമെന്ന് അറിയില്ല. എപ്പോഴും എവിടെ ആദ്യം എത്തണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അറിയാനും ലാസ്റ്റ് എത്തണം ഞാനായിരിക്കും. അതെന്താ അങ്ങനെ? ഇന്നൊരു വലിയ ദിവസമാണ്, അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടും ആദ്യം തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഓ, എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലേ. പറയാം, അത് ഞാൻ സ്ഥലത്തേക്ക് എത്തട്ടെ. സ്ഥലത്തെത്തി നടക്കാം. ആക്ച്വലി ഇവിടെ സ്കൂളും കോളേജും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നടുക്കന് അമ്പലമുണ്ട്. ഇത് ഏത് അമ്പലമാണെന്നും മീൻസ് ഏത് പ്രതിഷ്ഠയാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എൻ്റെ കോളേജ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ അമ്പലത്തിൽ കയറിയാലോ. ഇപ്പം എത്ര മണിയായി? ആ സമയമുണ്ട്. ഇന്ന് 10 മണിക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആദ്യം അമ്പലത്തിൽ കയറാം. ഓക്കെ, ഇതാണ് നമ്മുടെ അമ്പലം. പ്രാർത്ഥിക്കട്ടെ കേട്ടോ. സോ ഇതാണ് എൻ്റെ പുതിയ കോളേജ്, ബി എഡ് കോളേജ്, നമ്മുടെ സഹോദരൻ അയ്യപ്പൻ മെമ്മോറിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ഇത്രയുമാണ് കോളേജിൻ്റെ ബിൽഡിംഗ് വന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഞാൻ നേരത്തെ വന്നത് ബസ് ഇറങ്ങിയതൊക്കെ ബാക്ക് വശത്തൂടെയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഫ്രണ്ടിലൊക്കെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്. അതേപോലെ അതിൻ്റെ അപ്പുറത്ത് കുളമാണെന്ന് തോന്നുന്നു, അമ്പലക്കുളം. വന്ന് പോയി നോക്കാം. നോക്കട്ടെ. ആ ശരി, അവിടെ അമ്പലക്കുളം കൊള്ളാം. അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഓ, അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ എന്താ ഒഫീഷ്യലി ആദ്യത്തെ ക്ലാസ്സാണെന്ന്, നമ്മുടെ ബി എഡിൻ്റെ. നേരെ തന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഓഫീസുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ എല്ലാവരും ഉണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, ചാൾസ് ഡാർവിൻ. സോ ഇതാണ് എൻ്റെ പുതിയ കോളേജ്. സോ നമ്മൾ വെയിറ്റ് ചെയ്യണിപ്പോൾ എല്ലാവരും തുടങ്ങിയിട്ടില്ല ഇതുവരെ നമ്മുടെ പ്രോഗ്രാം. ഹലോ, അങ്ങനെയുണ്ടല്ലേ. അനൗൺസ് ചെയ്തപ്പോഴും വളരെയധികം ഫ്രാൻസ് ഒരേ വർഷം തന്നെ
അതുപോലെ തന്നെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ സഹോദരൻ അയ്യപ്പൻ ഫാമിലിയിലേക്ക് ചേരാനിരിക്കുന്നതായ എന്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെ അവിടുത്തെ ആ ഒരു രീതികളും അല്ലെ നമ്മുടെ കരിക്കലും നമ്മുടെ ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് രണ്ടു വർഷത്തെ ഒരു അധ്യയനം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു കാര്യത്തിലേക്ക് അധ്യാപകരായി ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പരിശീലനം ലഭിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഞങ്ങളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. എവിടെ ചെന്ന് ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ ഏത് സ്കൂളിൽ ചേരുമ്പോഴൊക്കെ കാണാം എസ്ഐകളെ കുട്ടികളിലോ ഓടി വരും സംസാരിക്കും. അപ്പൊ നിങ്ങളും അതുപോലെ നല്ല കഴിവുള്ള വളരെ കഴിവുള്ള വളരെ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ടീച്ചേഴ്സ് എഫക്റ്റീവ് ടീച്ചേഴ്സ് ഇൻഫ്ലുവൻഷ്യൽ ടീച്ചേഴ്സ് ആകാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വർഷത്തെ ബാച്ച് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കും. അതിന് എനിക്കൊരു അവസരം ഭാവിയിലെ അധ്യാപകരാകാൻ പോകുന്ന നിങ്ങളോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്നുണ്ടല്ലോ, നമുക്ക് വീണ്ടും വീണ്ടും സംസാരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാണാൻ നോക്കാം. എല്ലാവിധ ആശംസകളും ഗായത്രി അർച്ചന പേര് കൃഷ്ണപ്രിയ പേര് ഗായത്രി ഞങ്ങള് എത്രയാണ് 1, 2, 3, 4, 5 ആറേ ഉള്ളൂ. ആ അതെ മിസ് വന്നു. സോ ടീച്ചറൊക്കെ വന്നു ഞങ്ങൾക്ക് എന്ത് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്ന് പോയി അല്ലേ. ഞാൻ രണ്ടു പേരെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. 3 പേര് ഇന്ന് ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ 6 പേരല്ലേ. 6 പേരുണ്ടായിരുന്നു. ഇത്തിരി പേര് ഇപ്പൊ പോയി. ഇപ്പൊ ഞങ്ങൾ ബാക്കി അവശേഷിക്കണം 3 പേരേ ഉള്ളൂ ക്ലാസ്സിൽ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഇതാണ് എന്താ നമ്മുടെ കൃഷ്ണപ്രിയ. നമ്മളിപ്പോ കൊറേ പ്രാവശ്യം ചോദിച്ചല്ലോ പേര്. അതെങ്ങനെയാണ് ആദ്യമായിട്ട് കാണുമ്പോള് പേര് നിക്കില്ല തലയിൽ? അതല്ലേ കുഴപ്പമില്ല. 2-3 ദിവസം ഒക്കെ ആകുമ്പോ പെർഫെക്റ്റ് ആവും. കൃഷ്ണപ്രിയാണ്. വീടെവിടാ? ഞാന് കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് താമരശ്ശേരി. അതെ, ഞങ്ങൾ രണ്ടുപേരും ഹിസ്റ്ററി ആണ്. വേറെ ആരെങ്കിലും ഉണ്ടാക്കും? ഇതുവരെ ആരും വന്നിട്ടില്ല. ബാബാ അടുത്ത ആളാ. പേരോ? നമിത. നമിത. ആ നമിത പ്രമോദ്. നമിത. ആ വീട് എവിടെ? വീട് വൈക്കം. വൈക്കം. അപ്പൊ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? 1 മണിക്കൂർ. നേരത്തെ എവിടെയായിരുന്നു അടിച്ചത്? നേരത്തെ ടീമില്. എന്റെ പേര് എന്താ? ഗായത്രി. അടിച്ചോ പഠിച്ചോ? ഞാൻ ചോദിക്കണം കരുതിയാണ്. ഓക്കെ, നമുക്ക് അപ്പൊ 12-ാം തീയതി കാണാം. ഓക്കെ, ക്ലാസ് നല്ലൊരു കുഞ്ഞു ക്ലാസ് റൂമാ. ആ നമ്മുടെ മഹാരാജത്തെ പി ജിയുടെ ക്ലാസ് റൂം പോലെ കുഞ്ഞു ക്ലാസ് റൂമാ. പക്ഷെ ഇതൊക്കെ കണ്ട ഞങ്ങളുടെ സീനിയേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ള വർക്കുകളാണ്. ഇത് എന്റെ വ്ളോഗിനെ പറ്റിയാണ് പറയണത്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല ഇവര്. എല്ലാരും കൊണ്ടും ചെയ്യിപ്പിക്കണം ഇവിടെ. അപ്പോ ഇതൊക്കെയാണ് വർക്ക്. ഇതിനൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ വീട്ടിൽ പോട്ടെ. സോ ഇപ്പൊ നമ്മളവിടെ നമ്മുടെ കോളേജിലേക്ക്. അതെ, വലിയ ഗ്രൗണ്ടാണ്.
അമ്പലം, അതേപോലെ തന്നെ സ്കൂള്, ഇവിടെ എന്തൊക്കെ ഉണ്ട് ടോട്ടൽ കുറെ സംഭവങ്ങളുണ്ട്. കണ്ടോ ചുറ്റും പിള്ളേരുണ്ടോ? ഞങ്ങളപ്പം കെച്ചിരി നിന്നുകൊണ്ട് നടക്കണം. നിങ്ങളുടെ നാട്ടിൽ എന്തിനെ പറയണം? കറുമുറു. നിന്റെ നാട്ടിൽ എന്തിനെ പറയണം? പപ്പടം. സോ മൂന്ന് പേര് കിട്ടി. സോ ഞങ്ങളിപ്പോ ബസ് കയറാൻ പോണേണം. ഇവിടെ ഹോസ്റ്റലിലാണ് നിൽക്കണം, അപ്പൊ തിന്നോണ്ട് നടക്കാന്ന് വരും അല്ലേ. സോ ഇതാണ് നമ്മുടെ പിള്ളേര്, അവരുടെ സ്കൂളാണത്. അതിന്റെ അപ്പുറത്താണ് ഞങ്ങളുടെ ബി എഡ് കോളേജ്. ഇതേ ഇവിടെ കണ്ട, ഇത് ഗവൺമെന്റ് ജൂനിയർ സ്കൂളാണ്. സോ ഞാൻ എൻ്റെ വീടിൻ്റെ വഴിയിലെത്തി. രാവിലെ ഓടിപ്പോയ വഴി, ഇൻട്രോ ഒന്നും മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ബി എഡിൻ്റെ വിശേഷം, ബി എഡ് കോളേജാണല്ലോ, അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വന്ന വീഡിയോസിൽ എല്ലാവർക്കും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുതും. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും ബൈ ബൈ.